മീശ ഉണ്ടെങ്കിലും നല്ല ഭംഗി, മീശ ഇല്ലെങ്കിലും നല്ല ഭംഗി അല്ലേ? ജുനേഷിന് ഭയങ്കര ഇഷ്ടാ അവിടെ പോയിട്ട് നാടുന്ന. ഞാൻ എന്താ ഇഷ്ടം, എനിക്ക് ആടാൻ ഇഷ്ടമായിരുന്നു മുന്നാലെ. ആ ഇഷ്ടോ? എന്നാ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. ആരാ പോകുന്ന ഷോറൂമില്? ഡയലോഗ് അടി. മലയാള സിനിമയിലെ ചില പ്രശസ്തമായ ഡയലോഗുകൾ എഴുതിയിട്ടുള്ള ചിറ്റുകൾ അടങ്ങിയിരിക്കുന്ന ബൗളിൽ നിന്ന് ഓരോരുത്തരും ഒരാളുടെ പ്രകടനത്തിന് ശേഷം മറ്റൊരാളെന്ന രീതിയിൽ ഓരോ ചിറ്റുകൾ വീതം എടുക്കുക. ലഭിച്ച ചിറ്റുകളിലെ ഡയലോഗ് കേൾക്കാൻ അനുയോജ്യരെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ കുടുംബാംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ആ വ്യക്തിയോട് ആ ഡയലോഗ് പറയുക എന്നതാണ് ടാസ്ക്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഓക്കേ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ആർക്കാണ് ആദ്യം വരേണ്ടത്? എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടിയിടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ഇത് ഞാൻ എന്നോട് പറയുന്നതാണ്. പക്ഷെ എന്നാലും എൻ്റെ സ്വഭാവമുള്ള ഒരാൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നു, വിഷ്ണുവിന് കൊടുക്കുന്നു. ആണോ? എന്താ കാര്യം? അവനും ഈ പറഞ്ഞ കണക്ക് നല്ലതാണെന്നുണ്ടെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും പൊതുവെ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, അത് താഴെ ഇട്ടോളൂ, എന്നിട്ട് ഒരെണ്ണം എടുത്തോളൂ. പിന്നിട്ട് വഴികളിൽ എങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുന ഒടിഞ്ഞ ആ പഴയ മുള്ളിനെ ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര, ജുനൈസിനോട് പറയുന്നതാണ്. ആണോ? ആ എന്താ കാര്യം? ജുനൈസിൻ്റെ വായു എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് ഒരുപാട് വന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ എനിക്ക് സേഫ് ഗെയിമാണ് അല്ലെങ്കിൽ സംസാരിക്കാറില്ല അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നടക്കുന്നതാണോ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പലത് എന്തെടുത്ത് നോക്കിയാലും മുന ഒടിഞ്ഞ നീ എന്ന മുള്ളിനെ ഞാൻ എന്നെ മറന്നിരിക്കുന്നു. ഇനി എന്നെ വേദനിപ്പിക്കാൻ നിനക്ക് ആവില്ല ശേഖര. ഞാൻ റിനോസിനെ തിരഞ്ഞെടുക്കും. റിനോ, അതിൻ്റെ കാരണം പറഞ്ഞിട്ട് വായിക്കേ. എനിക്കൊന്ന് ഒന്നാം ദിവസം തൊട്ട് ഇവിടം വരെ എന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് റിനോസ്. അത് അപ്പൊ എന്താണെന്ന് വായിക്കും. എന്നാൽ ആനി, ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗി മാഗിക്ക് എന്നെ സ്നേഹിക്കാവോ? ശരി, നമുക്കൊരെണ്ണം എടുക്കാം. ആർക്കാണ് ഏറ്റവും അനുയോജ്യ അല്ലെങ്കിൽ അനുയോജ്യനായിട്ട് തോന്നുന്നത്? അഖിൽ ബ്രോ. ഓക്കെ, എന്താണ് വായിക്കും? എൻ്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. അപ്പം അഖിൽ ബ്രോ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 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 പരിപാടി ഇറക്കിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടറും ഒരു പരിപാടിയും അത് പുള്ളിക്ക് മാത്രമാണ് പറ്റത്തുള്ളൂ. അത് വേറെ ആർക്കും അത് ഇമിറ്റേറ്റ് ചെയ്യാനെന്നുള്ള പുള്ളി എന്തൊക്കെ കാണിക്കുന്നുണ്ട് അത് പുള്ളിക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഓക്കെ, ഓക്കെ. മനസ്സിൽ വായിച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ശോഭ. ശോഭ, സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. എന്താ കാര്യം? എപ്പോഴും ഇവർ രണ്ടും ടോം ആൻഡ് കാറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കണ ശരിക്കും, അഖിലും ശോഭയും. അപ്പോൾ ഇതിൻ്റെ ഒരു അവരുടെ തമ്മിലുള്ള ഒരു ടേമിൽ അവരെന്താണ് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലോട്ട് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ശോഭ എന്താണെന്നുള്ളത് അഖിലും അറിയട്ടെ. ശരി ശരി.